തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത കേരളം 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി സിപിഐഎം സംഘടിപ്പിക്കുന്ന ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കം. മുസ്ലിം ലീഗിന്റെ അധികാരത്തോടുള്ള അത്യാർത്ഥിക്ക് കോൺഗ്രസ് വഴങ്ങിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കോൺഗ്രസ് ലീഗിന് കീഴ്പ്പെട്ടെന്നും വിമർശനം. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പ്രചാരണമെന്ന് കോൺഗ്രസ്. ഘടകകക്ഷികൾക്ക് കീഴ്പ്പെട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് എം ഹസൻ. യുഡിഎഫിന് ഭരണം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് അവകാശപ്പെടില്ലെന്ന് എം കെ മുനീർ. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നും എം കെ മുനീർ 24നോട്. മുന്നണി പ്രവേശനത്തിന് ആരുടെയും കാലുപിടിക്കില്ലെന്ന് പി സി ജോർജ് എംഎൽഎ. 15 സീറ്റുകളിൽ ജയപരാജയം നിർണ്ണയിക്കാനുള്ള സ്വാധീനം ജനപക്ഷത്തിനുണ്ട്. മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും ജനപക്ഷം യുഡിഎഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. പാർട്ടിയുടെ കരുത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം യുഡിഎഫ് തിരിച്ചറിയുമെന്നും പി സി ജോർജ് 24നോട്. മാണി സി കാപ്പൻ നാളെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. എൻ സി പിയിൽ തർക്കം രൂക്ഷമാകുമ്പോഴാണ് കൂടിക്കാഴ്ച. മാണി സി കാപ്പൻ ഇന്ന് വൈകുന്നേരം മുംബൈയിലേക്ക് പുറപ്പെടും. പാലാ സീറ്റ് നിലനിർത്താൻ ദേശീയതലത്തിൽ ചർച്ചകൾ നടന്നതായി സൂചന. എൻ സി പി ഇടത് മുന്നണി വിടില്ലെന്ന് ആവർത്തിച്ച് തോമസ് ചാണ്ടി എംഎൽഎയുടെ സഹോദരൻ തോമസ് കെ തോമസ്. പാലാ സീറ്റിനെ ചൊല്ലി എൻ സി പിയിൽ പിളർപ്പുണ്ടാവില്ല. കുട്ടനാട് സീറ്റിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി നേരത്തെ അംഗീകരിച്ചതാണ്. മാണി സി കാപ്പന്റെ പ്രതിഷേധം കയ്യിലുള്ള സീറ്റ് നഷ്ടമാകുമ്പോൾ ആരും ചെയ്യുന്നതാണെന്നും തോമസ് കെ തോമസ്. വയനാട് മേപ്പാടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ റിസോർട്ട് അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. റിസോർട്ടിന് പ്രവർത്തനാനുമതിയില്ലെന്ന് മേപ്പാടി പഞ്ചായത്ത്. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീൽ അബ്ദുള്ള. മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ടി പത്മനാഭൻ. 87 വയസ്സുള്ള വൃദ്ധയെ അധിക്ഷേപിച്ചത് ക്രൂരം. അതൃപ്തി അറിയിച്ചത് ഗൃഹസന്ദർശനത്തിനെത്തിയ കണ്ണൂരിലെ സിപിഐഎം നേതാക്കളെ. കാറും വലിയ ശമ്പളവും നൽകി ഇവരെ നിയമിച്ചത് എന്തിനാണെന്നും ടി പത്മനാഭന്റെ ചോദ്യം. പരാതിക്കാരിയായി വൃദ്ധയെ അപമാനിച്ചിട്ടില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ. വൃദ്ധയുടെ പരാതി കമ്മീഷൻ പരിഗണിച്ചിരുന്നു. ആശയവിനിമയത്തിനുണ്ടായ തെറ്റിദ്ധാരണയാണ് വിവാദത്തിന് കാരണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ. ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ജനപ്രതിനിധികളെ ഒഴിവാക്കിയെന്ന് വിവാദം തള്ളി മന്ത്രി ജി സുധാകരൻ. കേന്ദ്രത്തിന്റെ നടപടിയിൽ അസ്വാഭാവികതയില്ല. ആരും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്ന് എ എം ആരിഫ് എംപിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചു മന്ത്രി. ബൈപ്പാസിലെ ടോൾ പിരിവ് നീട്ടിവെക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിയുടെ വിശദാംശങ്ങൾ ഡൽഹി പോലീസിന് കൈമാറി കർഷക സംഘടനകൾ. 5 അതിർത്തികളിലൂടെ ഡൽഹിയിലേക്ക് ട്രാക്ടറുകൾ പ്രവേശിക്കും. പോലീസ് വൈകിട്ട് കർഷക സംഘടനകൾക്ക് മറുപടി നൽകും. കർഷക പ്രക്ഷോഭം 2 മാസം പിന്നിടുന്നു. പ്രക്ഷോഭത്തിനിടെ മരിച്ച കർഷകരുടെ എണ്ണം 150 കടന്നു. കടക്കാവൂർ പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കുട്ടിയുടെ അമ്മ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഭർത്താവും 2ാം ഭാര്യയും. മകനെ ഭീഷണിപ്പെടുത്തിയാണ് തനിക്കെതിരെ പരാതി നൽകിയത്. വനിതാ IPS ഉദ്യോഗസ്ഥ അന്വേഷിച്ചാൽ നീതി ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട്. എല്ലാ അമ്മമാർക്കും വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നും കുട്ടിയുടെ അമ്മ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഓപ്പറേഷൻ ഷെഡ്യൂൾ കാലഹരണപ്പെട്ടെന്ന് കേരളം. പുതിയ ഗേറ്റ് ഷെഡ്യൂൾ തമിഴ്നാട് തയ്യാറാക്കാത്തത് വലിയ വീഴ്ചയെന്ന് കേരളം സുപ്രീംകോടതിയിൽ. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ പ്രവചിക്കുന്ന സംവിധാനം കേരളം സ്ഥാപിക്കാത്തത് മൂലമാണ് ഗേറ്റ് ഷെഡ്യൂൾ പുതുക്കാത്തതെന്ന് തമിഴ്നാടിന്റെ വാദത്തിന് അടിസ്ഥാനമില്ലെന്നും കേരളം സുപ്രീംകോടതി. മുസ്ലിം ലീഗ് എന്നല്ല ഒരു ഘടകകക്ഷിക്കും കീഴ്പ്പെട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് എം എം ഹസൻ. കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴ്പ്പെടുന്നുവെന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രതികരണം. വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടെന്നും എം എം ഹസൻ. ഓർത്തഡോക്സ് സഭയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. കാസർഗോഡ് നാട്ടുകാരുടെ മർദ്ദനമേറ്റ് മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മർദ്ദനമേറ്റ് മരിച്ചെന്ന് സംശയിക്കുന്ന റഫീഖിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തിയ റഫീഖ് രക്ഷപ്പെടാനായി ഓടിയപ്പോൾ നാട്ടുകാർ ആശുപത്രി പരിസരത്തേക്ക് ബലം പ്രയോഗിച്ചെത്തിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി.
കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരുവിലെ കോടതിയിൽ അപേക്ഷ നൽകും. ശബ്ദ സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷെഫീഖ് റിമാൻഡിലിരിക്കെ മരിച്ച സംഭവത്തിൽ ജയിലിലെ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച്. കാക്കനാട് ജില്ലാ ജയിലിലെ സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്കാണ് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തത്. ഷെഫീഖ് ജയിലിൽ തലചുറ്റി വീഴുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഷെഫീഖിന് ചികിത്സ നൽകാൻ വൈകിട്ടുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ നാളെ സുപ്രീംകോടതിയിൽ. ലൈഫ് മിഷൻ സിഇഒയുടെ ഹർജിയാണ് പരിഗണിക്കുക. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. സംസ്ഥാനത്ത് മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നത് ഡിസ്റ്റിലറി ഉടമകളെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 200 കോടിയുടെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണം. മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി, ബിവറേജ് കോർപ്പറേഷൻ MD എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയതായും രമേശ് ചെന്നിത്തല. രാജ്യത്ത് 14849 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനുള്ള റിപ്പോർട്ട് ചെയ്തത് 155 കോവിഡ് മരണം. 15948 പേർക്ക് രോഗമുക്തി. ഇന്ത്യ ചൈന സൈനികതല ചർച്ചകൾ പുനരാരംഭിച്ചു. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 9-ാം ഘട്ട ചർച്ചകൾ സാധ്യമായത്. ചർച്ചയിൽ ഇന്ത്യയെ മലയാളിയായ 14th കോർപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PG മേനോനാണ് നയിക്കുന്നത്. ലോക സാമ്പത്തിക ഉച്ചകോടി ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉച്ചകോടിയിൽ സംസാരിക്കും. ഈ മാസം 29 വരെയാണ് ഉച്ചകോടി. രാജ്യത്ത് കൂടുതൽ നോട്ടുകൾ പിൻവലിക്കാൻ നടപടികളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഴയ 100-ന്റെയും 10-ന്റെയും 5 രൂപയുടെ കറൻസി നോട്ടുകൾ പിൻവലിക്കാനാണ് നീക്കം. മാർച്ച് ഏപ്രിൽ മാസത്തോടെ നോട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ചേക്കും. റിപ്പബ്ലിക് ദിനത്തിനു മുന്നോടിയായി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കി പോലീസ്. നഗരം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്ന വിധം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ റാലിയും റിപ്പബ്ലിക് ദിനത്തിനു മുൻപുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഒഴിവാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് പിന്നിൽ. ഡൽഹി മെട്രോയുടെ എല്ലാ പാർക്കിംഗ് ഏരിയകളും നാളെ രാവിലെ 6 മുതൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 വരെ അടച്ചിടാൻ തീരുമാനം. നടപടി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി. രാജ്യത്ത് 16 ലക്ഷം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. 6 ദിവസം കൊണ്ട് ഇന്ത്യ 10 ലക്ഷം വാക്സിനുകൾ ഉപയോഗിച്ചു. വരും ദിവസങ്ങളിൽ വാക്സിനേഷന്റെ ലഭ്യത എല്ലാവരിലും ഉറപ്പാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം. ഡൽഹിയിലെ ഖാൻ മാർക്കറ്റിന് സമീപം പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ 5 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇവരിൽ 3 പേർ സ്ത്രീകളാണ്. ഖാൻ മാർക്കറ്റിന് സമീപമാണ് സംഭവം. മദ്യനയം തിരുത്തി ഡൽഹി സർക്കാർ. മദ്യം വാങ്ങുന്നതിനും വിളമ്പുന്നതിനുമുള്ള പ്രായപരിധി 21 വയസ്സാക്കി കുറച്ചു. ഡ്രൈഡേയുടെ എണ്ണം പരമാവധി കുറയ്ക്കാനും നിർദ്ദേശം. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ഫസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ 14 പേർ അറസ്റ്റിൽ. ഇവരുടെ പക്കൽ നിന്ന് 35 ലക്ഷം രൂപ പോലീസ് പിടികൂടി. പരീക്ഷ നടത്താനുള്ള പുതിയ തീയതി ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അധികൃതർ. വിദേശ രാജ്യങ്ങളിൽ ക്യാമ്പസ് ആരംഭിക്കാനുള്ള ആലോചനയുമായി ഡൽഹി സർവകലാശാല. ദുബായ്, സിംഗപ്പൂർ, മൌറീഷ്യസ് എന്നീ രാജ്യങ്ങൾ പരിഗണനയിൽ. പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ PC ജോഷി. കരസേനയിലെ വനിതാ ഓഫീസർമാർ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചു. വനിതാ ജീവനക്കാർക്കായി സ്ഥിരം കമ്മീഷനെ നിയമിക്കണമെന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശം സർക്കാർ ഇതുവരെ നടപ്പാക്കാത്തതിന് എതിരെയാണ് ഹർജി. വനിതാ ഉദ്യോഗസ്ഥരെ മാനസികമായി തളർത്തുന്ന തന്ത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ഹർജിയിൽ പറയുന്നു. ഡൽഹി ആകാശവാണി ഭവനിൽ തീപിടുത്തം. ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 8 യൂണിറ്റുകളെ തീയണച്ചു. ആളപായമില്ല. തീ പടർന്നത് കെട്ടിടത്തിന്റെ 101-ാം മുറിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ നിന്ന്. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായതായി അധികൃതർ. എക്സ്പ്രസ് ഹൈവേയിലെ കുറഭനടുത്ത് 3,300 മീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് പൂർത്തിയായി. എല്ലാ വിഭാഗവിമാനങ്ങൾക്കും എയർ സ്ട്രിപ്പിൽ ഇറങ്ങാമെന്നും ഉടൻ തന്നെ എയർ സ്ട്രിപ്പ് പരീക്ഷിക്കുമെന്നും വ്യോമസേന. കർണാടകയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ഖനികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തുന്ന ഖനികൾക്കെതിരെ നടപടി സ്വീകരിക്കും. നിലവിൽ ഖനികളുടെ ഉടമകൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ അതത് വിഭാഗങ്ങളിൽ സമർപ്പിക്കണമെന്നും യെദ്യൂരപ്പ.
ഇന്ത്യക്ക് നാല് തലസ്ഥാനങ്ങൾ വേണമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇന്ത്യക്ക് ഊടമനുസരിച്ച് നാല് തലസ്ഥാന നഗരങ്ങൾ വേണം. ബ്രിട്ടീഷുകാർ രാജ്യത്തെ ഭരിച്ചത് കൊൽക്കത്തയിൽ നിന്നായതിനാൽ നാല് തലസ്ഥാനങ്ങളിലൊന്ന് കൊൽക്കത്ത ആയിരിക്കണമെന്നും മമതാ ബാനർജി. സർവീസിലിരിക്കെ വീരമൃത്യു വരിക്കുന്ന സൈനികരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉയർത്തി. 10 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായാണ് ഉയർത്തിയത്. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും ഉത്തരവ് ബാധകമെന്ന് സർക്കാർ. എയർപോർട്ട് സ്റ്റാഫ് അംഗങ്ങളെ ഫ്രണ്ട് ലൈൻ പ്രവർത്തകരായി കണക്കാക്കുമെന്ന് കർണാടക സർക്കാരിന്റെ സർക്കുലർ പിൻവലിച്ചു. ആരോഗ്യ പ്രവർത്തകരെയോ കേന്ദ്ര സർക്കാർ ലിസ്റ്റിലുള്ള മുൻനിര തൊഴിലാളികളെയോ മാത്രമേ ഫ്രണ്ട് ലൈൻ പ്രവർത്തകരായി കണക്കാക്കാൻ കഴിയൂ. ഇതനുസരിച്ച് മുൻഗണനാക്രമത്തിൽ മാത്രമേ വാക്സിൻ സ്വീകരിക്കാൻ പറ്റൂവെന്നും സർക്കുലർ. ഗുജറാത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തും. അടുത്ത മാസം 21-നും 28-നും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം. ഫലപ്രഖ്യാപനം 23, 23, മാർച്ച് 2 എന്നീ തീയതികൾ. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മുകശ്മീരിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. പൂഞ്ച്, രജൌരി, അനന്ത്നാഗ് തുടങ്ങി 12 പ്രദേശങ്ങളിലാണ് അലേർട്ട്. മഞ്ഞുവീഴ്ചയും മഴയും കണക്കിലെടുത്താണ് നടപടിയെന്ന് ദുരന്ത നിവാരണ സേന. രാജ്യത്ത് വൈവിധ്യവും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വാചാലനാകുന്നത് പ്രധാനമന്ത്രിയുടെ വിവരക്കേടാണെന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം കേന്ദ്രം അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഞ്ഞുവീഴ്ച. ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് 3 ദേശീയപാതകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹോൾ സ്പിതി ജില്ലയിലെ സിസുവിലാണ് പാതകൾ മഞ്ഞുമൂടിയത്. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയുടെ പിന്തുണയെ അഭിനന്ദിച്ച് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് ടെഡ്രോസ് അഥാനം ട്വിറ്ററിൽ. ബ്രിട്ടനിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ 17 വരെ നീട്ടി. റെസ്റ്റോറന്റുകൾ, കടകൾ, പബ്ബുകൾ എന്നിവയും തുറക്കില്ല. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. കുപ്പിവെള്ളത്തിന് പകരം ഇനി എയർ ജെൽ. വായുവിൽ നിന്ന് നേരിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന എയർ ജെല്ലുകൾ വികസിപ്പിച്ച് സിംഗപ്പൂർ ദേശീയ സർവകലാശാല ഗവേഷകർ. വായുവിലെ ജലതന്മാത്രകളെ സംശീകരിച്ച് ശുദ്ധമായ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് എയർ ജെല്ലുകൾ. കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ബ്രിട്ടനിൽ നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തും. രാജ്യത്ത് കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി. ബ്രിട്ടനിൽ ലോക്ഡൌൺ കാലാവധി നീട്ടിയിരുന്നു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡൻ വൈറ്റ് ഹൌസിൽ എത്തി. കുടുംബത്തോടൊപ്പം വൈറ്റ് ഹൌസിലെത്തിയ ജോ ബൈഡനെ അംഗരക്ഷകരും അനുഗമിച്ചു. അഫ്ഗാനിസ്ഥാനിൽ തളയ്ക്കാനൊരുങ്ങിയ അമേരിക്ക. താലിബാനുമായി അമേരിക്ക ചർച്ചയ്ക്ക്. അക്രമം തുടർന്നാൽ അമേരിക്കൻ സേനയെ പിൻവലിക്കില്ലെന്ന് മുന്നറിയിപ്പ്. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ പരിഭ്രാന്തരാക്കിയതിൽ ഖേദം പ്രകടിപ്പിച്ച് ചിലേ സർക്കാർ. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എത്രയും വേഗം വീടുപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് ജനങ്ങളുടെ സെൽഫോണിലേക്ക് മന്ത്രാലയത്തിന്റെ സന്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ സന്ദേശം തെറ്റാണെന്ന് വ്യക്തമാക്കി ചിലേ സർക്കാർ രംഗത്ത്. ദരിദ്ര രാഷ്ട്രങ്ങളിൽ 40 ലക്ഷം ഫൈസർ ബയോടെക് വാക്സിനുകൾ എത്തിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. ഫെബ്രുവരിയോടെ വാക്സിൻ എത്തിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ ഡയറ്റ് കോക്ക് ബട്ടൺ എടുത്തു കളഞ്ഞ ജോ ബൈഡൻ. ഡയറ്റ് കോക്ക് എന്ന കൊക്കക്കോളയുടെ കാർബണേറ്റഡ് സോഡാ ഡ്രിങ്കിന്റെ ഉപഭോക്താവായിരുന്നു ഡ്രങ്ക്. ബൈഡൻ ഓവൽ ഓഫീസിലെത്തി അധികാരമേറ്റെടുത്തതിനു പിന്നാലെയാണ് നടപടി. യൂറോപ്പിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൌണ്ട് എറ്റ്ന വീണ്ടും പൊട്ടിത്തെറിച്ചു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അധികൃതർ. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയും അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായിരുന്നു. ഫ്രാൻസിൽ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ്. 2 ആഴ്ചക്കിടെ തുടർച്ചയായി കുറവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം 2896 ആണ്. രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 30,35,000 പേർക്ക്. ദീർഘദൂര വിമാന സർവീസുകൾ തുടരാൻ ഡച്ച് എയർലൈൻസായ കെ എൽ എമ്മിന്റെ തീരുമാനം. കോവിഡ് വാക്സിൻ വിതരണം ഉൾപ്പെടെ തുടരും. വിമാന ജീവനക്കാരും യാത്രക്കാരും കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷമാകും സർവീസ് നടത്തുക. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായതോടെ US വെനസ്വേല ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോ. വെനസ്വേലയിൽ 2019 മുതൽ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ട്രംപ് ഏർപ്പെടുത്തി.
മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായി ബലൂൺ നിർമ്മിച്ച് ലണ്ടൻ മ്യൂസിയം ഫ്രാൻസ് അർജന്റീന അയർലൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലാണ് ബലൂൺ പറത്തിയത്. ചൈനയിലെ സ്വർണ്ണഖനിയിൽ കുടുങ്ങിയവരിൽ 7 ഖനി തൊഴിലാളികളെ പുറത്തെത്തിച്ചു. ഈ മാസം 10 ഷാൻഡോങ് പ്രവിശ്യയിലെ ഖനിയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് 22 തൊഴിലാളികളാണ് ഖനിയിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഐഎസ്എല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും. ബംഗളൂരു എഫ് സിയും ഒഡീഷ എഫ് സിയും തമ്മിലാണ് 2 മത്സരം. സ്പാനിഷ് ലാലിഗ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. അലാവിസിനെ 1-0 4 ഗോളുകൾക്ക് റയൽ പരാജയപ്പെടുത്തി. റയലിനായി കരിം ബെൻസിമ ഇരട്ട ഗോളുകൾ നേടി. സീരിയയിൽ 1 സ്ഥാനക്കാരായ എസി മിലാനെ തോൽപ്പിച്ച് അറ്റ്ലാന്റ. ഇന്ന് സാൻസിരോയിൽ നടന്ന പോരാട്ടത്തിൽ അറ്റ്ലാന്റയ്ക്ക് 3 ഗോളുകളുടെ വൻ ജയം. എസി മിലാന്റെ സീസണിലെ 2 പരാജയമാണിത്. അറ്റ്ലാന്റയ്ക്കായി 26 മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമേരോ ആദ്യ ഗോൾ നേടി. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ഒരിക്കൽ കൂടി നിർക്കുനേർ. എഫ് എ കപ്പ് 4 റൌണ്ടിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടും. മത്സരം യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രഫോർഡ്. തിരുവനന്തപുരം ജില്ലയിലെ 1237 സർക്കാർ ഓഫീസുകൾ ഹരിത ഓഫീസുകളായി മാറിയതായി സബ് കളക്ടർ എം എസ് മാധവിക്കുട്ടി. സർക്കാർ ഓഫീസുകളിലെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ ഹരിത ഓഡിറ്റിലൂടെ വിലയിരുത്തിയ ശേഷമാണ് പ്രസ്താവന. 1609 സർക്കാർ ഓഫീസുകളിലാണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയത്. തീരസംരക്ഷണ സേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ആഴിമല കടൽ തീരത്ത് ശുചീകരണം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനൊപ്പം ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പരിപാടി. സേനാംഗങ്ങൾക്കൊപ്പം കോസ്റ്റൽ പോലീസ് മറൈൻ വാർഡർമാരും പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂ ചേഞ്ചിനായി ഒരു കമ്പനി കൂടി രംഗത്തെത്തി. തലസ്ഥാനം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജോർദാൻ പ്രൊജക്ട് ആൻഡ് ട്രഡേഴ്സ് ആണ് പുതുതായി എത്തിയത്. ഇതോടെ എണ്ണ ടാങ്കറായ എം ജി ഫ്രണ്ട് ലൈൻ എന്ന കപ്പൽ കൂടി ക്രൂ ചേഞ്ചിനായി ഇവിടേക്കെത്തും. കൊല്ലത്ത് സ്കൂൾ പരിസരത്ത് ലൈംഗിക പ്രദർശനം നടത്തിയ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് പള്ളിമൺ സ്വദേശി രാജേഷ്. പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കൊല്ലം കുണ്ടറ മുളവനയിൽ തീപ്പൊള്ളലേറ്റ് മരിച്ചയാളുടെ ഭാര്യയെ ഭർത്താവിന്റെ ബന്ധുക്കൾ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് മുളവന പുന്നത്തടം സ്വദേശി രാധികയ്ക്ക്. ഈ മാസം 4 സിൽകുമാർ എന്നയാൾ തീപ്പൊള്ളലേറ്റ് മരിച്ചത്. കൊല്ലത്തെ ഹാർബറുകളുടെയും ലേലഹാളുകളുടെയും താൽക്കാലിക പ്രവർത്തനാനുമതി ഈ മാസം 31 വരെ നീട്ടി. ഈ കാലയളവിനുള്ളിലെ ഹാർബറിലെ കോവിഡ് പ്രോട്ടോകോൾ പാലനം സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. യുവമോർച്ച അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊയ്യാൻ സമയം കഴിഞ്ഞിട്ടും 10 ഹെക്ടർ വരുന്ന പാടശേഖരം അഞ്ചൽ പനയംചേരി എലായിൽ നശിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AISF കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർനട ജാഥ നടത്തി. കുണ്ടറ മുതൽ കൊല്ലം വരെയാണ് ജാഥ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്തിലെ കലവറ കൂളൂർകുഴി കോളനിയുടെ നവീകരണത്തിന് 1 കോടി രൂപ അനുവദിച്ചതായി ചിറ്റയം ഗോപകുമാർ MLA. പട്ടികജാതി പട്ടികവർഗ ഉപമന്ത്രിക്ക് MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് 1 കോടി രൂപ അനുവദിച്ചത്. പത്തനംതിട്ട ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി അനുവദിച്ച MCOM ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ PG കോഴ്സിന് തുടക്കമായി. വീണ ജോർജ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബീഡ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടന്നത്. പത്തനംതിട്ട കാത്തോലിക്ക് കോളേജിൽ വനിതകൾക്ക് ഓൺലൈൻ സൈബർ അവയർനെസ് ക്ലാസ് നൽകും. ഈ മാസം 26 രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് NCP ദേശീയ കലാ സംസ്കൃതി പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷകൾക്ക് സൌജന്യമായി ഇന്ധനം അടിച്ചു നൽകി. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ദേശീയ കലാ സംസ്കൃതി സംസ്ഥാന സെക്രട്ടറി ബെന്നി മൈലാടു നിർവഹിച്ചു. ഇടുക്കി മൂന്നാറിൽ എസ്റ്റേറ്റ് തൊഴിലാളിയുടെ വീട്ടിൽ മോഷണം. കന്നിമല ലോവർ ഡിവിഷനിലെ വിജയകുമാർ കവിതാ ദമ്പതികളുടെ വീട് കുത്തി തുറന്ന് 50,000 രൂപയും സ്വർണ്ണമാലയും മോഷ്ടിച്ചു. മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ തെരുവുനായുടെ ആക്രമണം. വീട്ടമ്മയടക്കം 6 പേർക്ക് കടിയേറ്റു. തള്ളിക്കാനത്ത് പാലുമായി വന്ന വണ്ടിക്കാരനും തെരുവുനായുടെ ആക്രമണത്തിൽ പരുക്ക്. കൃഷിവകുപ്പിന്റെ ഹരിതകീർത്തി പുരസ്കാരം എറണാകുളം ആലുവ തുരുത്തിലെ സീഡ് ഫാമിനും അസിസ്റ്റന്റ് ഡയറക്ടർ ലിസിമോൾക്കും. അപൂർവ നെൽവിത്തുകളുടെ ലൈവ് മ്യൂസിയമായ സീഡ് ഫാം ഇന്ത്യയിലെ ഏക ജൈവ വിത്തുൽപാദന കേന്ദ്രമാണ്. 15 ലക്ഷം രൂപയാണ് പുരസ്കാരം.
എറണാകുളം ജില്ലയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തും. ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ നടക്കുന്ന അദാലത്തിൽ മന്ത്രിമാരായ വി എസ് സുനിൽകുമാർ, ഇ പി ജയരാജൻ, ജി സുധാകരൻ എന്നിവർ പങ്കെടുക്കും. അദാലത്ത് നടക്കുക ജില്ലയിലെ 8 താലൂക്കുകളിൽ. പാലക്കാട് വാളയാറിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണയുമായി മലപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ടി യുസിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. പൊന്നാനി ചമ്രവട്ടം തെരുവിൽ മീനുകളുമായി ഇറങ്ങിയായിരുന്നു ഐക്യദാർഢ്യ പ്രതിഷേധം. മലപ്പുറം മങ്കട പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സത്യാഗ്രഹം നടത്തി. നടപടി കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ച് പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സി പി ഐഎമ്മുകാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യം. കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട. 1,22,00,000 രൂപയുടെ സ്വർണം പിടികൂടി. 2,529 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. സംഭവത്തിൽ 5 പേർ അറസ്റ്റ്. മലപ്പുറത്ത് നിള മ്യൂസിയത്തിന്റെ അവസാനഘട്ട ലാൻഡ്സ്കേപ്പിംഗ് അടക്കമുള്ള പ്രവർത്തികൾക്ക് 4 കോടി രൂപ അനുവദിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിലാണ് അംഗീകാരം ലഭിച്ചത്. കർമ്മപ്പുഴയോര പാത മുതൽ നിള മ്യൂസിയം വരെ ലാൻഡ്സ്കേപ്പ് ചെയ്ത ക്യാമ്പസും മതിലും കവാടവും ഒരുക്കും. മലപ്പുറത്ത് ഡിവൈഎഫ്ഐ അമ്പലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 1 ഏക്കർ നിലത്ത് നെൽകൃഷി വിളവെടുപ്പ് മഹോത്സവം നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് വിളവിറക്കിയത്. മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ടി വി ഇബ്രാഹിം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ തെരഞ്ഞെടുത്ത 86 പേർക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. മലപ്പുറത്ത് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന റംബൂട്ടാൻ തൈകൾ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ കൊന്നോല ഫൌസിയ കുഞ്ഞിപ്പു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളും കൃഷി ഫീൽഡ് ഓഫീസർമാരും പങ്കെടുത്തു. വയനാട് അമ്പലവയലിൽ വീട് കുറ്റത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. വീട്ടുപാളയം സ്വദേശി വിജയനാണ് പിടിയിലായത്. തോമാട്ടുച്ചിൽ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് 2,800 രൂപയും 2.5 പവൻ സ്വർണവും കണ്ടെടുത്തു. വയനാട് ലക്കിടിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ തീപിടിച്ചു. പുലർച്ചോടെയാണ് കോഴിക്കോട് സ്വദേശികളുടെ വാഹനം കത്തിയത്. യാത്രക്കാരെല്ലാം പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. തലശ്ശേരിയിൽ നടക്കുന്ന 25-ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. അടുത്ത ദിവസം ടിക്കറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കും. തലശ്ശേരിയിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക ഫെബ്രുവരി 23 മുതൽ 27 വരെ. കണ്ണൂരിലെ ധർമ്മടം മേലൂർ റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. നടപടി വീത്തലപ്പീടിക മുതൽ മേലൂർ വരെ ടാറിംഗ് നടക്കുന്നതിനാൽ. കാസർഗോഡ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ഈ മാസം 30 കളക്ട്രേറ്റ് ഉപരോധിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടപടി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മിനി വൈദ്യുത ഭവൻ കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി. 3.30 കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചത്. ഉണ്ണിയാറിന്റെ ചെറുകഥയെ ആസ്പദമാക്കി കാവ്യപ്രകാശ് ഒരുക്കിയ ചിത്രം വാങ്കിന്റെ 2-ാമത്തെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി. അനശ്വര രാജൻ കേന്ദ്ര കഥാപാത്രമാവുന്ന ചിത്രത്തിന്റെ സംഗീതം ഔസേപ്പച്ചനാണ് നിർവഹിച്ചിരിക്കുന്നത്. ഹ്രസ്വചിത്രം ഓർമ്മകൾ ഉപ്പിലിട്ടത് ശ്രദ്ധേയമാകുന്നു. ആൻഡ്രൂ ബോമൻ തിരക്കഥയും സംവിധാനവും ചെയ്ത ചിത്രം നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക നേതാവെന്ന് വിശേഷിപ്പിച്ച് ജോ ബൈഡന്റെ പേരിൽ പ്രചരിക്കുന്ന ട്വീറ്റ് വ്യാജ്യം. പ്രധാനമന്ത്രി ജോ ബൈഡൻ ആശംസകൾ അറിയിച്ച ട്വീറ്റിന് ബൈഡൻ മറുപടി നൽകിയ തരത്തിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. കർണാടകയിലെ ബി ജെ പി നേതാക്കൾ വാക്സിൻ സ്വീകരിച്ച തലക്കെട്ടോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നവർ ബി ജെ പി നേതാക്കൾ അല്ല. അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളെ അതിഥികളായി ക്ഷണിച്ചെന്ന് വ്യാജ വാർത്ത. സത്യാവസ്ഥയിലേക്ക്. 46-ാമത് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേൽക്കുന്ന ചടങ്ങിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ അടക്കം ക്ഷണിച്ചിട്ടും ഇന്ത്യയെ മനഃപൂർവ്വം അവഗണിച്ചെന്നാണ് പ്രചാരണത്തിൽ പറയുന്നത്. പരമ്പരാഗതമായി അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് മറ്റു രാജ്യങ്ങളിലെ നേതാക്കളെ മുഖ്യാതിഥികളായി ക്ഷണിക്കാറില്ല. ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയാണ് പതിവ്. ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ചിത്രങ്ങൾ തരൺജിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പ്രതിനിധി ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതിനാൽ രാജ്യത്തെ അവഗണിച്ചെന്ന വാർത്ത വാസ്തവവിരുദ്ധമാണ്. ഈരാറ്റുപേട്ടയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം. സംഘർഷമുണ്ടായത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ പോലീസും നാട്ടുകാരും തമ്മിൽ. പോലീസിനെതിരെ ഒത്തുകൂടിയവരെ പിരിച്ചുവിടാൻ നടത്തിയ ലാത്തിച്ചാർജിൽ ഒരാൾക്ക് പരിക്കേറ്റു.
കടക്കാവൂർ പോക്സോ കേസ് താനും രണ്ടാം ഭാര്യയും ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന ആരോപണം തള്ളി കുട്ടിയുടെ പിതാവ്. മകനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. നിയമപോരാട്ടം തുടരുന്നത് സത്യം പുറത്തുകൊണ്ടുവരാനാണെന്നും പിതാവ്. ഡൽഹി വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. 9.8 kg ഹെറോയിനുമായി രണ്ട് ഉഗാണ്ടൻ സ്വദേശികൾ പിടിയിൽ. സമീപകാലത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇത്. ന്യൂസിലൻഡിൽ വീണ്ടും കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. യൂറോപ്പ് സന്ദർശനം കഴിഞ്ഞെത്തിയ മധ്യവയസ്കയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ താമസിച്ച ഹോട്ടലിലുള്ളവർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. ആന്ധ്രാപ്രദേശിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആശാ വർക്കർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. മരണകാരണം കോവിഡ് വാക്സിനാണെന്ന് ആരോപിച്ച് കുടുംബവും സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത്. ഈ മാസം 19 വാക്സിൻ സ്വീകരിച്ച 42-കാരിയായ വിജയലക്ഷ്മി മരിച്ചത് ഇന്ന് രാവിലെ. അടുത്ത ഖണ്ഡ ന്യൂസ് 5:00.